നമസ്കാരം, ഞാൻ ബിജു ഷൊള്ളൂർ. എല്ലാവർക്കും ബിജു ഷൊള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ആഴ്ചയിൽ വരാവുന്ന പ്രഡിക്ഷൻസും അനാലിസിസുമാണ്. അതുപോലെ തന്നെ ഇൻട്രാഡേ ലെവലിൽ അടുത്ത ദിവസങ്ങളിലായാലും എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള രീതികളുമാണ് നമ്മളിന്ന് മേജറായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് നമുക്ക് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചത് നിഫ്റ്റി 13,730 താഴെ വലിയൊരു മൂവ്മെന്റ് താഴേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ്. അതുപോലെ തന്നെ നിഫ്റ്റി ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ആ ഒരു വലിയൊരു മൂവ്മെന്റ് താഴോട്ട് വന്നു. 4.6% ആണ് താഴോട്ട് വന്നത്. അതിനുശേഷം മാർക്കറ്റ് അതിന്റെ ഒരു സ്ട്രെങ്ത് കാണിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം തുടർച്ചയായിട്ടുള്ള ഒരു 3 ദിവസങ്ങളിൽ മാർക്കറ്റ് കയറി 13,749 ക്ലോസ് ചെയ്യുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചത്. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഗ്രാഫ് ആണ്. ബാങ്ക് നിഫ്റ്റിയിലായാലും കഴിഞ്ഞ ആഴ്ചയിൽ നല്ലൊരു ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് നമുക്കത് ഇൻട്രാഡേയിൽ ലഭിച്ചിരിക്കുന്നത്. ആ ഒരു വലിയൊരു ഫാൾ ആയിരുന്നു മാർക്കറ്റ് വന്നത്. അതിനുശേഷം ആ ഒരു മേജർ സപ്പോർട്ടുകളെല്ലാം ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് പോയിരുന്നു. പക്ഷേ മേജർ സപ്പോർട്ടുകൾ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസത്തെ മാർക്കറ്റ് അനാലിസിസ് ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു. വ്യക്തമായി പറഞ്ഞിരുന്നു ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ലോകക്കാട്ടിൽ കുറച്ചും കൂടി താഴെ വന്നതിന് ശേഷം വീണ്ടും അതിന് തിരിച്ചു കയറാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട്, തിരിച്ചു പോകാനാണ് അതിന്റെ ഒരു സാധ്യത എന്ന് സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി വളരെ കൃത്യമായിട്ട് അത് കയറി പോവുകയാണ് ഉണ്ടായത്. 10,402 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ആഴ്ചയിലായാലും നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും സംഭവിക്കാവുന്ന സാധ്യതകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിഫ്റ്റി വരും ആഴ്ചയിൽ എന്താണ് സംഭവിക്കുക, എന്താണ് അതിന്റെ ഒരു മൂവ്മെന്റ്, ഒരു സാധ്യത എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റി വരും ആഴ്ചയിൽ വളരെ പ്രത്യേകതയുണ്ട്. ക്രിസ്മസിന്റെ വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം തുടങ്ങുന്ന മാർക്കറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസത്തെ ട്രെൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിഫ്റ്റിക്കായാലും ഹയർ ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗിന്റെ സാധ്യതയും സപ്പോർട്ട് ലെവലിൽ നിന്ന് കയറി പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും മേജർ സപ്പോർട്ട് ലെവലുകളും മേജർ റെസിസ്റ്റൻസ് ലെവലുകളും എപ്പോഴും അറിഞ്ഞിരിക്കണം. മേജർ റെസിസ്റ്റൻസ് ലെവലുകൾ നമുക്ക് അടുത്ത ദിവസം മുതലെയാണ് നമുക്കത് അറിയാൻ സാധിക്കുള്ളൂ. കാരണം അടുത്ത ദിവസം മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ നോക്കിയാലാണ് നിഫ്റ്റിയുടെ ഒരു സാധ്യത നമുക്കത് പറയാൻ സാധിക്കുള്ളൂ. 13,540 നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ടായിട്ട് കാണുന്നുണ്ട്. ഈ മേജർ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നിടത്തോളം നിഫ്റ്റി പോസിറ്റീവ് മൂവ്മെന്റ് തുടരാനാണ് സാധ്യത. വലിയൊരു ഫാളിനായാലും അടുത്തൊരു സാധ്യത കാണുന്നത് 13,540 താഴെ വന്നാൽ മാത്രമാണ്. ഇത് ബാങ്ക് നിഫ്റ്റി ഗ്രാഫ് ആണ്. ബാങ്ക് നിഫ്റ്റി വരും ആഴ്ചയിലായാലും സാധ്യതയുള്ള ലെവലുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിഫ്റ്റിയെ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും ഹയർ ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള വലിയൊരു സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് ലെവലിൽ നിന്ന് അത് തിരിച്ചു കയറാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ വളരെയധികം ശ്രദ്ധിക്കണം. മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞതോടുകൂടി തന്നെ, ചിലപ്പോൾ ഒരു പുതിയൊരു വർഷം തുടങ്ങുന്നതോടുകൂടി തന്നെ ഇപ്പോഴുള്ള ഒരു മൂവ്മെന്റ് ഒരു ശൈലി തന്നെ മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലെ മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ദിവസത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും മുടങ്ങാതെ കാണാൻ ശ്രമിക്കുക. എപ്പോഴും മാർക്കറ്റിന്റെ ആ ഒരു കൃത്യമായൊരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കും. ഇപ്പൊ അടുത്ത ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റിയിലെ മേജർ റെസിസ്റ്റൻസ് വരുന്നത് 30,720 ആണ്. 30,720 30,870 ആണ് മേജർ റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലും മാർക്കറ്റിന് മുകളിലേക്കുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31,200 റേഞ്ചിൻ്റെ അടുത്തേക്ക് ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നിരുന്നാലും ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ വീണ്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ആഴ്ചയിലായാലും നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 29,800 ആണ്. ബാങ്ക് നിഫ്റ്റി ചിലപ്പോൾ 29,800 നിലനിർത്തി കയറാൻ ശ്രമിക്കും. ഈ കേസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വലിയൊരു മൂവ്മെന്റ് താഴത്തേക്ക് സാധ്യത കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിലെ മാർക്കറ്റ് അപ്ഡേറ്റ്സിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. ഇനി അടുത്ത ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ ഗ്രാഫ് ആണ്. അടുത്ത ദിവസങ്ങളിലെ ഓപ്പണിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അടുത്ത ദിവസത്തെ ഓപ്പണിംഗ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ മാർക്കറ്റിന് ഷോർട്ട് സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് ഏറ്റവും കൂടുതൽ സാധ്യതയായിട്ട് കാണുന്നത്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഷോർട്ട് സെല് വരാനാണ് സാധ്യത കാണുന്നത്. ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്യുക. ഓപ്പൺ റേഞ്ച് താഴോട്ടാണെങ്കിൽ ഷോർട്ട് സെൽ ചെയ്യുക. അത് മാർക്കറ്റിന്റെ ഒരു ഓപ്പണിംഗ് 30,720 30,870 അടുത്താണെങ്കിലും അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ ഒരു സാധ്യതയുണ്ട്. അത് മേജർ റെസിസ്റ്റൻസ് ആണ്. ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്തതിന് ശേഷം ഓപ്പൺ റേഞ്ച് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു റേഞ്ച് ഫോളോ ചെയ്യുക, ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുക. അതിനുശേഷം ഈ റെസിസ്റ്റൻസ് ലെവൽ എത്തിയതിന് ശേഷം തിരിച്ച് താഴെ വരുമ്പോൾ മാത്രം ഷോർട്ട് സെൽ ചെയ്യുക. എന്നിരുന്നാലും ഇതിന്റെ മുകളിൽ എപ്പോഴും ഒരു ബൈ ട്രെൻഡ് ആണ്. തന്നെ മേജർ സപ്പോർട്ടിൽ വരുന്ന ഒരു സമയത്ത് മാർക്കറ്റിനത് തിരിച്ചു കയറാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. നിഫ്റ്റിക്കായാലും ഇൻട്രാഡേ ലെവലിൽ അടുത്ത ദിവസത്തെ മേജർ ലെവലുകൾ നൽകാൻ
13540 13560 എന്ന് പറയുന്ന ഒരു ലെവൽ മാത്രമേ നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. കാരണം നിഫ്റ്റിയുടെ അടുത്ത ദിവസത്തെ ഒരു ഓപ്പണിംഗ് അനുസരിച്ചായിരിക്കും നമുക്ക് വരും ദിവസങ്ങളിൽ അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് റേഞ്ചിലാണെങ്കിൽ നിഫ്റ്റിക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യതയാണ് വളരെ കൂടുതൽ വരുന്നത്. ഓപ്പൺ റേഞ്ച് ഫോളോ ചെയ്തതിന് ശേഷം നമുക്ക് നിഫ്റ്റിയുടെ താഴോട്ടുള്ള ഒരു മൂവ്മെന്റ് ഒപ്പം മുന്നോട്ട് താഴോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ ഒരു മേജർ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് 13540 13560 ഹോൾഡ് ചെയ്യുന്ന സമയത്ത് മാത്രം അത് തിരിച്ചു കയറാവുന്നതാണ്. അതുപോലെ തന്നെ നിഫ്റ്റി ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയതിന് ശേഷം നിഫ്റ്റി ഇൻ കേസ് അത് താഴേക്ക് വരികയാണെങ്കിൽ 13721 എന്ന് പറയുന്ന ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോർട്ട് സെല്ലിൽ നിൽക്കാം. ഇൻട്രാഡേയിൽ നല്ലൊരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും വരാൻ പോകുന്നത്. നിഫ്റ്റിയിലായാലും അടുത്ത ദിവസം വരാവുന്ന മേജർ ലെവലുകളാണ് പറഞ്ഞിരുന്നത്. ഇത്തരം കാര്യങ്ങൾ വളരെ നിസ്സാരമാണെന്ന് തോന്നുകയാണെങ്കിൽ പോലും അടുത്ത ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ട്രെൻഡിനൊപ്പം നിലനിൽക്കാനും ഈസി ആയിട്ട് പ്രോഫിറ്റ് നിലനിർത്താനും സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരങ്ങളായിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരുടെയും വിലയേറിയ ഷെയറുകളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.